വെൽക്കം ടു കാൻഡല ഫിസിക്സ് അക്കാഡമി. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാറ്റ് കാറ്റഗറി വണ്ണിനും കാറ്റ് കാറ്റഗറി ടുവിനും എൽ പി എസ് എ യു പി എസ് എക്കും ഈ നാല് പരീക്ഷകൾക്കും ഒരേപോലെ യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു പോർഷനാണ് ഈ ചെടി പ്ലാന്റ്സ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഭാഗം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അഗ്രികൾച്ചർ അല്ലെങ്കിൽ പ്ലാന്റ് എന്ന് പറയുന്നത് കാറ്റഗറി വണ്ണിലും ടുവിലും ഒരേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്ന ഒരു പോർഷനാണ്. മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് പകരം ഓരോ പോർഷന്റെയും സ്പെസിഫിക് ആയിട്ടുള്ള ലെവലിലേക്ക് കുറച്ചും കൂടി ഗാഢമായ അല്ലെങ്കിൽ അഗാധമായ ലെവലിലേക്കുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് ഇപ്പോൾ കണ്ടുവരുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വട്ടത്തെ പരീക്ഷയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു പൂവിന്റെ സ്ത്രീ ലൈംഗികാവയവം ഏതാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ ഓരോ പോർഷനും നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്തു പഠിക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയാണ് ആ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത്. അതിന്റെ പിന്നിലെ സൈക്കോളജിയൊക്കെ എങ്ങനെയാണ്. അപ്പൊ ഇനി നമ്മളിപ്പോ എന്ത് ചെയ്യുന്നു, ഓൾറെഡി ഞാനൊരു പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കൂടാതെ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള കുറച്ചും ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഇപ്പോൾ ഈ പാർട്ടിൽ ചെയ്യാനായിട്ട് പോകുന്നത്. ക്വസ്റ്റ്യൻസ് നമ്മുടെ ഓൺലൈൻ കോച്ചിങ്ങിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഞാൻ ഇന്ന് എക്സാം കൊടുത്തിട്ടുള്ള ഒരു പോർഷൻ ആയിരുന്നു. താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാം, ഇല്ലാത്തവർക്ക് ഇതിന്റെ ഉത്തരങ്ങൾ സ്വയം കണ്ടെത്തി പഠിക്കാം. പക്ഷെ നമുക്ക് പൂക്കൃഷി അറിയപ്പെടുന്നത് എന്താണ്? രണ്ട് പൂക്കളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര്. മൂന്ന്, ഏറ്റവും വലിയ പൂവ് ഉണ്ടാകുന്ന കള്ളിച്ചെടി ഏതാണ്? നാല്, ഏറ്റവും വലിയ പൂവ് ഏതാണ്? അഞ്ച്, ഏറ്റവും പഴക്കമുള്ള പുഷ്പം ഏതാണ്? ആറ്, ഏറ്റവും ഉയരമുള്ള പൂവ് ഏതാണ്? ഏഴ്, ഏറ്റവും ചെറിയ പൂവ് ഏതാണ്? എട്ട്, പുഷ്പങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത്. ഒമ്പത്, ജപ്പാനീസ് പുഷ്പാലങ്കാര രീതി. പത്ത്, പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന ചെടി ഏതാണ്? പതിനൊന്ന്, പകൽ ദൈർഘ്യം കൂടുതൽ ഉള്ളപ്പോൾ പുഷ്പിക്കുന്ന സസ്യങ്ങൾ ഏതെല്ലാം? പന്ത്രണ്ട്, രാത്രി ദൈർഘ്യം കൂടുതൽ ഉള്ളപ്പോൾ പുഷ്പിക്കുന്ന സസ്യങ്ങൾ ഏതെല്ലാം? 13, 12 വർഷത്തിലൊരിക്കൽ പുഷ്പിക്കുന്ന ചെടി ഏതാണ്? 14, പുഷ്പിച്ച ശേഷം നശിച്ചു പോകുന്ന സസ്യം ഏതാണ്? 15, പുഷ്പിക്കുന്ന ഏറ്റവും വലിയ മരം ഏതാണ്? 16, ഭക്ഷണമായി ഉപയോഗിക്കുന്ന പൂവ് ഏതാണ്? 17, പൂവിന്റെ സ്ത്രീ ലൈംഗികാവയവം ഏതാണ്? 18, പൂവിന്റെ പുരുഷ ലൈംഗികാവയവം ഏതാണ്? 19, വിടരുന്നതിന് മുൻപ് പൂവിനെ സംരക്ഷിക്കുന്ന ഭാഗം ഏതാണ്? 20, ശലഭങ്ങളെ ആകർഷിച്ച് പരാഗണത്തെ സഹായിക്കുന്ന പൂവിന്റെ ഭാഗം ഏതാണ്? 21, പൂവിന്റെ പ്രധാന ഭാഗങ്ങൾ ഏതെല്ലാം? 22, ഏറ്റവും പുറമെ പച്ച നിറത്തിൽ കാണുന്ന കപ്പ് പോലെയുള്ള പൂവിന്റെ ഭാഗം ഏതാണ്? മൊത്തം 22 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഫ്ലവറുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോ അവർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾ എവിടെ വേണമെങ്കിലും കോച്ചിങ്ങിന് പോവാം, പ്രാക്ടീസ് ചെയ്യുക ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, കാൻഡല ഫിസിക്സ് അക്കാഡമി എന്ന് പറയുന്നത് കാഡറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ഓൺലൈൻ കോച്ചിങ് പ്ലാറ്റ്ഫോമാണ്. അപ്പൊ നമ്മൾ മെയിനായിട്ടും കോച്ചിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാഡറ്റ് കാറ്റഗറി 1, കാഡറ്റ് കാറ്റഗറി 2, കാഡറ്റ് കാറ്റഗറി 3, അതിൽ മാത്തമാറ്റിക്സ്, ഫിസിക്സ് മീൻസ് ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ്, എൽ പി എസ് എ, യു പി എസ് എ, സെറ്റ്, എൻ ഡി എന്നിവയ്ക്കാണ് നമ്മൾ കോച്ചിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ കോച്ചിങ്ങിന് ജോയിൻ ചെയ്ത് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +9179 94 97 14 19. പുതിയ വീഡിയോ മറ്റും വീണ്ടും കാണാം. ബൈ ബൈ.